ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഓരോ ഗ്രഹമാറ്റത്തിനും നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഫലങ്ങളിങ്ങനെ പ്രവചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ചില ഫലങ്ങൾ അനുകൂലമായിരിക്കും, ചില ഫലങ്ങൾ പ്രതികൂലമായിരിക്കും. എന്തായാലും നമ്മൾ ഈയൊരു ഓരോ ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും ശ്രദ്ധിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. രോഗദുരിതങ്ങളൊക്കെ കുറയാനും സാമ്പത്തിക ചിലവുകളൊക്കെ കുറയാനും ഒക്കെ സാധ്യതയുണ്ടാക്കും. ഈ ലഗ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകഫലത്തിന് പുറമേ നമ്മൾ ചന്ദ്രലഗ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള താൽക്കാലിക ഫലത്തിനാണ് ഗ്രഹചാര ഫലം അല്ലെങ്കിൽ ഗോചരഫലം എന്നൊക്കെ പറയുക. ഈ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് നമ്മൾ കൂറ് എന്ന് പറയുക. ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ അടിസ്ഥാനമാക്കി ഓരോ ഗ്രഹങ്ങളും നിൽക്കുന്ന ഭാവം നോക്കി ഫലം പറയുകയാണ് നമ്മൾ ഈ ഗ്രഹചാര ഫലം പറയുമ്പോൾ ചെയ്യുന്നത്. സാധാരണയായിട്ട് ഈ ഗോചരഫലം ചിന്തിക്കുമ്പോൾ പ്രധാനമായും നോക്കാറുള്ളത് നമ്മൾ ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഫലത്തെക്കുറിച്ചാണ്. മറ്റ് ഈ ബുധൻ്റെയും രാഹുവിൻ്റെയും ഒക്കെ നമ്മൾ നോക്കും. എന്നാലും ഏറ്റവും പ്രാധാന്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് ശനിയുടെയും വ്യാഴത്തിൻ്റെയും മാറ്റമാണ്. ജ്യോതിഷം അനുസരിച്ച് ഈ കർമ്മഫലം നൽകുന്ന ദേവനാണ് ശനി. ഒരാളിൽ ശനി നല്ല രീതിയിൽ തുടരുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ മോശ സമയം മാറാൻ തുടങ്ങുകയും എല്ലാ പ്രവൃത്തികളിലും വിജയിക്കാൻ തുടങ്ങുകയും ചെയ്യും. അതേസമയം ശനിയുടെ മോശം ദൃഷ്ടി ഒരു വ്യക്തിയിലേക്ക് വീഴുകയാണെങ്കിൽ അവർക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വരികയും ചെയ്യും. 2021 നമ്മൾ ശനി സഞ്ചരിക്കുന്നത് മകരം രാശിയിലാണ്. അന്ന് നമ്മൾ ഈ മകരം രാശിയിലെ ശനിയുടെ ഫലങ്ങളൊക്കെ പറയുകയുണ്ടായിട്ടുണ്ട്. ഈ കുംഭം രാശിയിലേക്ക് ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നലെ May 23 ശനിയുടെ സഞ്ചാരപാത ഒന്ന് മാറിയിട്ടുണ്ട്. അത് ഒരു വക്രഗതി ഉണ്ടായിട്ട് വീണ്ടും മകരരാശിയിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മൾ ഈ ജാതകത്തിലെ ശനിയുടെ ബലാബലവും ഇഷ്ടാനിഷ്ട സ്ഥിതിയും മറ്റും പരിഗണിച്ച് ഫലങ്ങളിൽ ചെറിയ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. എങ്കിലും വരുന്ന ഒരു 4.5 മാസം ദോഷങ്ങൾ പൊതുവിൽ എപ്രകാരം ആണ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ കൂടെ ചെയ്യുന്നത്. അതായത് ഈ സമയം മുതൽ ശനി വിപരീത ദിശയിൽ നീങ്ങാൻ തുടങ്ങുകയും 11 പ്രതിലോമമായിട്ട് വീണ്ടും യാത്ര ചെയ്യുകയും ചെയ്യും. ഇത്തരം സമയത്ത് ഒരു വ്യക്തി എന്തെങ്കിലും പുതിയ ജോലി ആരംഭിക്കാൻ പോവുകയാണെങ്കിൽ അത് ഒഴിവാക്കണം എന്നാണ് പറയുക. കാരണം നമ്മുടെ പ്രവൃത്തികളിൽ ഈ സമയം വളരെ കഠിനാധ്വാനം ചെയ്യേണ്ട കാലമായിരിക്കും. ഈ മകരം രാശി തിരുവോണം നക്ഷത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി May 23 141 ദിവസം, അതായത് October 11 വരെ വക്രഗതിയിലാണ്. ഈ വക്രഗതി കാലത്ത് June 2 മുതൽ July 20 ശനിയും ചൊവ്വായുമായിട്ടുള്ള ഒരു ദൃഷ്ടി വന്നിട്ട് ഒരു അഗ്നിമാരുത യോഗം പോലെ ഉള്ള യോഗവും സംജാതമാകുന്നുണ്ട്. നമ്മുടെ ആകപ്പാടെ നമ്മൾ ദുരിതങ്ങളും കഷ്ടതയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അതും നമുക്കൊരു ദോഷഫലത്തിന് കാരണമാക്കാം. ജാതകത്തിലെ ശനി മേടം, കർക്കിടകം, ചിങ്ങം, വൃശ്ചികം, ധനുരാശികളിലുള്ളവരെ, ഈ സമയത്ത് ശനിരാശി സന്ധിയിൽ നിൽക്കുന്നവരെ, ഇതൊക്കെ തന്നെ ഈ വക്രം സംഭവിക്കുന്ന കാലത്ത് കുറച്ച് കരുതലോടെ ഇരിക്കണം. നമുക്ക് ഈ ഒരു 12 രാശിക്കാർക്കും ഈ ശനിയുടെ വക്രഗതി മൂലം എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് ആദ്യം ഒന്ന് പരിശോധിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രധാനമായിട്ട് സൂക്ഷിക്കേണ്ട 12 നാളുകാർ അതാരൊക്കെയാണ് എന്നും, എന്നിട്ട് അവർക്ക് എന്ത് പരിഹാരമാണ് നമ്മൾ ഈ ഒരു ശനിമാറ്റത്തിന് ചെയ്യേണ്ടതെന്നും നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിൽ കൂടെ ചിന്തിക്കാം. ഈ മേടം രാശിക്കാർക്ക് ആരോഗ്യം കുറച്ച് കാലത്തേക്ക് അനുയോജ്യമായിട്ടിരിക്കുകയാണ് പതിവ്. പക്ഷേ ജലദോഷവും ചുമയും തൊണ്ട സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നടുവേദന വളരെയധികം അലട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്.
പ്രായമായവർക്ക് കാലിന് പ്രശ്നങ്ങളുണ്ടാവുകയും നടക്കാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവാം. അതുപോലെ തന്നെ എല്ലാവരും ഈ മേടൻ്റെ രാശിക്കാർ സംസാരവും കോപവും നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കണം. വിദ്യാർത്ഥികൾക്ക് പൊതുവെ നല്ല അനുകൂലമായ സമയമാണിത്. ഈ കാലയളവിൽ സർക്കാർ ജോലിയിലുള്ളവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവരുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുകയും ആളുകളുടെ സ്നേഹാദരങ്ങൾ പിടിച്ചു പറ്റാം എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാകുകയും ചെയ്യുന്നൊരു കാലമാണ്. നമുക്ക് ഈ രാഷ്ട്രീയപരമായിട്ടൊക്കെ ഉള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിനുള്ള നല്ലൊരു സമയം കൂടെയാണ് മേടൻ രാശിക്കാർക്ക്. പൊതുവെ മേടൻ രാശിക്കാർക്ക് കുറച്ച് ഗുണഫലങ്ങൾ, രോഗാവസ്ഥ ഒഴിച്ചാൽ കുറച്ച് ഗുണഫലങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയമായിരിക്കും ഈ ശനിയുടെ വക്രഗതി. ഇടവൻ രാശിക്കാർക്ക് മൊത്തത്തിലുള്ള ആരോഗ്യം പൊതുവിൽ നല്ലതായിരിക്കും. പക്ഷേ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കുറച്ച് ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കണം. അസ്ഥി സംബന്ധമായിട്ടുള്ള വേദനകൾ, തലവേദനകൾ ഒക്കെ വളരെയധികം കഷ്ടപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സർക്കാർ പരീക്ഷകളിലേക്കോ അക്കാദമിക്കലായിട്ടുള്ള പരീക്ഷകളിലേക്കോ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല ആവശ്യമുള്ള ഫലങ്ങൾ ലഭിക്കുന്നതിന് പതിവിലും കഠിനാധ്വാനമായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതിന് സംശയമില്ല. ധനകാര്യ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കുറച്ച് അനുകൂലമായ സമയമായിരിക്കും. രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തീരുമാനങ്ങളെക്കുറിച്ച് വളരെയധികം ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമുള്ള കാലമായിരിക്കും. മെച്ചപ്പെട്ടതോ പുതിയതോ ആയിട്ടുള്ള തൊഴിലുകൾ ആഗ്രഹിക്കുന്നവർക്ക് ഓഗസ്റ്റിന് ശേഷം മികച്ച തൊഴിലവസരങ്ങൾ ഉണ്ടാകും. ആരോഗ്യപരമായിട്ട് കുറച്ച് ശ്രദ്ധിക്കണം ഇടവൻ രാശിക്കാർ. മിഥുനൻ രാശിക്കാർക്ക് മൊത്തത്തിലുള്ള ആരോഗ്യപരമായിട്ട് ഒരു മികച്ച അവസ്ഥ ഉണ്ടാകാം. എന്തെങ്കിലും വിട്ടുമാറാത്ത അസുഖങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കൊരു സുഖം പ്രാപിക്കാനുള്ള സാധ്യതയുണ്ടാവാം. പക്ഷേ ഈ ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ പ്രമേഹം, ഇതൊക്കെ ഉള്ളവരുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. ചെറുപ്പക്കാരായ സ്ത്രീജനങ്ങൾക്ക് ആർത്തവ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളോ വിഷമതകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവാം. ജൂലൈ മാസത്തിന് ശേഷം ആരോഗ്യത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ സമയം വിദ്യാർത്ഥികൾക്ക് കുറച്ച് അനുകൂലമായിരിക്കുന്ന കാലമാണ്. ഉപരിപഠനത്തിൽ വിജയമുണ്ടാകാം. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ നിക്ഷേപം നടത്താനുള്ള സാഹചര്യം വരാം. ബിസിനസ്സുകൾ വിപുലീകരിക്കുന്നതിനുള്ള സാധ്യതകളും ഉണ്ടാവും. കർക്കടകൻ രാശിക്കാർക്കാണെങ്കിൽ ഈ ഒരു കാലയളവിൽ മൊത്തത്തിലുള്ള ആരോഗ്യം അനുയോജ്യമായിട്ടിരിക്കുന്ന കാലമാണ്. എങ്കിലും ആമാശയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭക്ഷണ വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമായിരിക്കും. പ്രായമുള്ളവർക്ക് ഈ സന്ധിവേദന പോലുള്ള രോഗങ്ങളും അനുഭവപ്പെടാം. ഈ കാലയളവിൽ വിദ്യാർത്ഥികൾക്ക് നേത്ര സംബന്ധമായിട്ട് കണ്ണുകൾക്ക് അസുഖങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ കഠിനാധ്വാനം വിദ്യാർത്ഥികൾ പഠനത്തിന് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. ധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ കാലയളവ് വളരെ അനുകൂലമായിരിക്കുകയും ചെയ്യും. ഒരു പുതിയ വീട് വാങ്ങുന്നതിനോ പഴയ വീട് വിൽക്കുന്നതിലൂടെ ഒരു നിക്ഷേപം ഉണ്ടാക്കുന്നതിനോ ഒക്കെ ഒരു നല്ല കാലഘട്ടമാണ്. അതുപോലെ തന്നെ ദീർഘകാലമായിട്ടുള്ള നിക്ഷേപം ലാഭകരമാകാൻ പറ്റുന്ന ഒരു കാലം കൂടിയായിരിക്കും ഈ പറഞ്ഞ കർക്കിടക കൂറുകാർക്ക്. അതുകൊണ്ട് കുറച്ചൊരു അനുകൂല ഫലം കർക്കിടക കൂറുകാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നീട് ചിങ്ങക്കൂറുകാരാണ്, ഇവർക്ക് ശിരോരോഗങ്ങൾ, തലവേദന തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ, ഗ്യാസ്, വയറിന് അസുഖങ്ങൾ, അസിഡിറ്റി പോലുള്ള അസുഖങ്ങൾ, ഉദരരോഗങ്ങളൊക്കെ ഉണ്ട് അലട്ടുന്ന ഒരു കാലമാണ്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഒരു നല്ല ആരോഗ്യമൊക്കെ അനുഭവിക്കാനും ഒരു കുറച്ച് നല്ല കാലങ്ങൾ അനുഭവിക്കാനും പറ്റാൻ സാധ്യതയുണ്ട്. ഈ സമയം വിദ്യാർത്ഥികൾക്കും കുറച്ച് അനുകൂലമാണ്. സയൻസ്, എൻജിനീയറിങ് ഇതൊക്കെ പഠിച്ച് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വിജയിക്കാനുള്ള സാധ്യതയുണ്ടാവാം. സർക്കാർ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ കുറച്ച് കഠിനമായിട്ട് അധ്വാനിക്കേണ്ട ഒരു കാലമായിരിക്കും. മികച്ച ജോലി തേടുന്ന ആൾക്കാരെ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരാനും സാധ്യതയുണ്ട്. വിവാഹത്തിനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത ഈ സമയത്തുണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള ബിസിനസ്സുകളിലൊക്കെ നിക്ഷേപം നടത്താനുള്ള സാഹചര്യം ഉണ്ടാകാനും ഈ ചിങ്ങക്കൂറുകാർക്ക് സാധ്യതയുണ്ട്.
പിന്നീട് കന്നി കൂറുകാർക്ക് ഈ സമയത്ത് വയറുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പ്രായമായവർക്കും കുട്ടികൾക്കും ഉദര സംബന്ധമായിട്ട് ദഹന വ്യവസ്ഥയിലുള്ള അസുഖങ്ങളൊക്കെ ബാധിക്കാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് കുറച്ച് അനുകൂലമായിട്ടുള്ള സമയമാണ്. കൂടുതൽ പഠനത്തിനായിട്ട് വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിജയം കണ്ടെത്താൻ പറ്റുന്ന കാലമായിരിക്കും. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് കൂടുതൽ സമയം കിട്ടുന്ന ഒരു കാലം കൂടിയായിരിക്കും. പുതിയ നിക്ഷേപങ്ങൾക്ക് കുറച്ച് അനുകൂലമായിരിക്കുന്ന സമയമാണ് കന്നിക്കൂറുകാർക്ക്. എവർക്കും ഈ വിവാഹ സംബന്ധമായിട്ട് അനുകൂലമായ ഫലങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് തുലാൻ രാശിക്കാരാണ് ഈ കാലയളവിൽ ശരിക്കും ദന്തരോഗങ്ങളാണ് ഇവരെ അലട്ടാൻ കൂടുതൽ സാധ്യത. ENT സംബന്ധമായ എല്ലാ അസുഖങ്ങളും, അത് കണ്ണ്, ചെവി, തൊണ്ട ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ മുൻകരുതൽ എടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്തെങ്കിലുമൊക്കെ അവയവ ശസ്ത്രക്രിയകളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ഈ കാലയളവ് യാത്രാവസരങ്ങൾക്കും കുറച്ച് അനുകൂലമാകാനുള്ള സാധ്യത വരാം. ഈ കാലയളവ് വിദ്യാർത്ഥികൾക്ക് ഒരു ശരാശരിയായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. കൂടുതലായിട്ട് പരിശ്രമിക്കണം. എന്നാലും സർക്കാർ പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് അനുയോജ്യമായിരിക്കും. വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ കാലയളവ് വളരെ അനുകൂലമായിരിക്കും. പിന്നീട് വൃശ്ചികൻ രാശിക്കാരാണ്, ഇവർക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കരുതണം. ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ട് അസിഡിറ്റിയും ഗ്യാസും അതുപോലെ ശിരോരോഗങ്ങൾ, നെഞ്ചുവേദന, നെഞ്ചരിച്ചൽ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ ഈ സമയത്ത് വളരെ ഭയങ്കരമായിട്ട് അലട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ കാലയളവ് വിദ്യാർത്ഥികൾക്ക് കുറച്ച് അനുകൂലമാണ്. ഉന്നത പഠനത്തിനായിട്ട് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓഗസ്റ്റിന് ശേഷം അവസരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ ജോലികൾക്കായിട്ട് പരിശ്രമിക്കുന്നവർക്ക് കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരും. സാമ്പത്തിക കുടുംബ സംബന്ധമായ പ്രതിസന്ധികളിൽ വളരെയധികം ആശങ്കകൾ അലട്ടാൻ സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങളുടെ ചെലവുകളൊക്കെ വളരെയധികം നിയന്ത്രിക്കണം. കുടുംബത്തിൽ നമ്മൾ സംസാര രീതിയിലൊക്കെ വളരെയധികം ഒരു കെയർ എടുക്കേണ്ട ആവശ്യമുണ്ടാവും. ധനുരാശിക്കാർക്ക് ഈ കാലയളവിൽ വളരെയധികം അലർജി സംബന്ധമായ അസുഖങ്ങളാണ് ഉണ്ടാകാനുള്ള സാധ്യത. അതുകൊണ്ട് അതിൽ ജാഗ്രത പാലിക്കണം. ഈ കാലയളവിൽ നിങ്ങൾ മസാല, എണ്ണ, ഈ അതുകൊണ്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക നല്ലത്. അല്ലെങ്കിൽ ഉദര സംബന്ധമായിട്ടും വളരെയധികം അസുഖങ്ങളൊക്കെ അലട്ടാനുള്ള സാധ്യത ഉണ്ടാവും. നിയമപരമായിട്ടുള്ള ഒരു കാര്യങ്ങളിൽ ഈ സമയത്ത് ഏർപ്പെടരുത്. അതുപോലെ വിദ്യാർത്ഥികൾക്കും ഒരു പൊതുവെ നല്ലൊരു സമയമാണ്. ഇവർക്ക് തൊഴിൽ അന്വേഷകർക്ക് തൊഴിലിൽ മികച്ച അവസരങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുള്ള കാലമാണ്. ജീവിത പങ്കാളികളെ തേടുന്ന അല്ലെങ്കിൽ വിവാഹാലോചനകൾ നടത്തുന്ന ആൾക്കാർക്ക് വിവാഹ നിശ്ചയത്തിനോ വിവാഹത്തിനോ ഒക്കെ പറ്റിയ ഒരു സമയമായിട്ട് തീരും ഈ ഒരു കാലം. മകരൻ രാശിക്കാർക്ക് ഈ കാലയളവിൽ ഒരു നല്ല ആരോഗ്യം ആസ്വദിക്കാൻ കഴിയുമെന്ന് പറയണം. എങ്കിലും സന്ധിവേദനയോ അതുപോലെ അണുബാധകളോ ഒക്കെ ചിലപ്പം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇരുമ്പിനെയും വെള്ളത്തെയും വളരെയധികം സൂക്ഷിക്കേണ്ട കാലമാണ്. അപകട സാധ്യതയും ശ്രദ്ധിക്കണം. ഈ കാലയളവിലെ വിവാദങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കണം. നമ്മൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ നമ്മളെ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത ഈ കാലയളവിലുണ്ട്. സാമ്പത്തികമായിട്ടും സാമൂഹികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരാം. ഈ സമയം വിദ്യാർത്ഥികൾക്ക് കുറച്ച് മിതമായിട്ടുള്ള ഫലങ്ങളൊക്കെ കിട്ടാം. പതിവിലും കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു കാലയളവിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാവാം. കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് സംസാര രീതി നമ്മൾ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് കുംഭക്കൂറുകാരാണ്, ഈ കാലയളവിൽ നല്ല ആരോഗ്യം ആസ്വദിക്കുമെങ്കിലും ഈ ഗ്യാസ് സംബന്ധമായ പ്രശ്നം കൊണ്ടൊരു മാനസികമായിട്ടുള്ളൊരു പിരിമുറുക്കം
അനുഭവിക്കാൻ കുംഭൻ രാശിക്കാർക്ക് സാധ്യതയുണ്ട്. ഈ കാലയളവിൽ കുറച്ച് ആശങ്കകളൊക്കെ കുറവായിരിക്കും. ഉന്നത പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് കുറച്ച് അനുകൂലമായ ഒരു കാലാവസ്ഥ ഉണ്ടാകാം. അതുപോലെ വെളിയിലേക്ക് വിസയ്ക്കായിട്ടൊക്കെ അപേക്ഷിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള സാധ്യതയും ഈ ഒരു കാലഘട്ടത്തിൽ വരും. വാണിജ്യപരമായിട്ടുള്ള നിക്ഷേപങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സമയമാണ്. ഓഹരി വിപണിയിലും അതുപോലെ തന്നെ ഈ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമായിരിക്കും. അതുപോലെ ഒരു വിവാഹ സംബന്ധമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഈ സമയത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നീട് മീനൻ രാശിക്കാരാണ്. ഇവർക്ക് വയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്, വളരെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ കാലിന് പരിക്കുകളേക്കാതെ സൂക്ഷിക്കണം. ഇത് ഇടത് കണ്ണിനും ചിലപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ഈ കാലയളവിൽ വിദ്യാർത്ഥികൾ കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യണം. പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കുറച്ച് ലാഭങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവാം. പുതിയ നിക്ഷേപങ്ങൾക്കൊട്ടും അനുകൂലമായ സമയമല്ല. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമായിരിക്കും. അതുപോലെ ജീവിത പങ്കാളികളെ തേടുന്ന ആൾക്കാർ, വിവാഹത്തിന് വേണ്ടിയിട്ട് അന്വേഷണം നടത്തുന്ന ആൾക്കാർക്ക് കുറച്ച് നല്ല സമയമാണ്. ദാമ്പത്യ ജീവിതവും അനുകൂലമാകാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് ഈ ഒരു വിഷയങ്ങളാണ് നമ്മൾ രാശിപരമായിട്ട് 12 രാശിക്കാർക്കും ഈ ഒരു ശനിയുടെ വക്രഗതി എങ്ങനെയാണ് ബാധിക്കുന്നതെന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്. ഇനി നമുക്ക് ഈ ഒരു പ്രതികൂലമായിട്ട് ഫലിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്, അവർക്ക് എങ്ങനെയായിരിക്കും ഈ ഒരു കാലം അനുഭവപ്പെടുക എന്നുള്ള വിഷയം നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഈ തിരുവോണം നക്ഷത്രക്കാരാണ് ആദ്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു നക്ഷത്രം. അവർക്ക് കടുത്ത ആരോഗ്യപരമായിട്ടുള്ളതും ധനപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയും സാമ്പത്തികപരമായിട്ടൊക്കെ ഒത്തിരി കഷ്ടപ്പാടുകൾ അനുഭവിക്കാനുള്ള സാധ്യതയും പറയേണ്ടതാണ്. അതുപോലെ തന്നെ മനസ്സിൽ ഒരു എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടോ അതൊന്നും നടപ്പിൽ വരുത്താൻ പറ്റുന്ന ഒരു കാലമായിരിക്കത്തില്ല. അതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടോ, പൊതുവേ തിരുവോണം നക്ഷത്രക്കാർ ആഗ്രഹിച്ചിട്ടുണ്ടോ, അതിനൊക്കെ ഒരു തടസ്സം വന്നു പോവുക എന്നൊക്കെയുള്ള ഒരു വിഷമാവസ്ഥ ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് മിക്കവാറും അനുഭവിക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നീട് രണ്ടാമത് നമ്മൾ പറയേണ്ട നക്ഷത്രം തിരുവാതിരയാണ്. ഇവർക്കും ശരിക്കും ആരോഗ്യപരമായിട്ടുള്ള വിഷമങ്ങളാണ് കൂടുതൽ ഇവരെ അലട്ടാൻ സാധ്യത. അതുപോലെ തന്നെ ഈ രോഗസാധ്യത കുറച്ച് കഠിനമായിട്ട് നിൽക്കുന്ന ഒരു കാലമായിരിക്കും. എല്ലുകൾ അതുപോലെ തന്നെ ദന്തം സംബന്ധിച്ചിട്ടുള്ള ക്ഷതങ്ങളൊക്കെ ഉണ്ടാകാം. അപകടങ്ങളോ അല്ലെങ്കിൽ കാലോ കയ്യോ ഒടിയുവോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ടാവാം. അതുപോലെ വാതരോഗങ്ങളെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഭരണി നക്ഷത്രക്കാരാണ്. ഇവർക്ക് തൊഴിലിലാണ് തിരിച്ചടിയൊക്കെ നേരിടാൻ സാധ്യത. ഇവർക്ക് തൊഴിലിൽ നഷ്ടം തന്നെ സംഭവിക്കാനുള്ള സാധ്യത പറയണം. അതുകൊണ്ട് ഉള്ള ജോലിയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതായിട്ടൊക്കെ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിരിക്കണം. നമ്മുടെ ജോലി പോവാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള ബാധ്യതകളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യവും വരാം. പണമൊക്കെ കടം വാങ്ങിയിട്ട് വിനിയോഗിക്കേണ്ട ഒരവസ്ഥ ചിലപ്പം നമുക്ക് വന്നു ഭവിക്കാം. പിന്നീട് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ഇവർക്കും ആശുപത്രിവാസം വളരെ പ്രധാനമായിട്ട് പറയണം. ശരിക്കും ഔഷധ സേവ തന്നെ വേണ്ടി വരാൻ സാധ്യതയുണ്ട്. ഈ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് പിണങ്ങാനുള്ള ഒരു സാധ്യതയും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ പറയണം. അതേ തുടർന്നുള്ള ഒരു വിഷമങ്ങളും പോലീസ് സംബന്ധമായിട്ടുള്ള കേസ് വഴക്കുകളും ഒക്കെ ഉണ്ടാകാതിരിക്കാനും വളരെയധികം ശ്രദ്ധിക്കണം. പിന്നീട് മകൻ നക്ഷത്രക്കാരാണ്. ഇവർക്ക് സ്വതവേ മാനസികമായിട്ടൊരു ഭയവും അങ്കലാപ്പും ഒക്കെ ഉണ്ടാവാം. ധനനഷ്ടം ഉണ്ടാകാം. അടുത്ത ബന്ധുക്കൾക്ക് രോഗദുരിതങ്ങളും പഠനത്തിലെ ഒരു അലസതയും അകാരണമായിട്ടുള്ള വാക്ക് തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ബിസിനസ്സിൽ പ്രവർത്തിക്കുന്ന മകർ നക്ഷത്രക്കാർക്ക് ധനനഷ്ടമോ ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ ഒറ്റപ്പെടുത്തലോ ഒക്കെ വന്നു ഭവിക്കാനുള്ള സാധ്യതയും ശ്രദ്ധിക്കണം.
പിന്നീട് പൂരം നക്ഷത്രക്കാരാണ്. ഇവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾ മൂലമുള്ള വിഷമങ്ങളും ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കളുമായിട്ട് ഒരു കലഹങ്ങളോ സാമ്പത്തികപരമായിട്ട് ഒത്തിരി കഷ്ടതകളോ ഒക്കെ അനുഭവിക്കാം. ഈ അയൽവാസികളും സഹപ്രവർത്തകരും ഒക്കെ നമുക്ക് ശത്രുക്കളായിട്ട് തീരുന്ന ഒരവസ്ഥ സംജാതമാകാനും സാധ്യതയുണ്ട്. പിന്നീട് ഈ വിശാഖത്തിൻ്റെ ആദ്യപാദം ഉള്ള ആൾക്കാരെ തൊഴിലിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി അലട്ടാനും ഇടയുണ്ട്. രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് രോഗദുരിതങ്ങൾ ഏറാൻ ഉള്ള സാധ്യതയുണ്ട്. ഉദ്യോഗാർത്ഥികൾക്കും കുറച്ചൊരു പ്രതികൂല ഫലങ്ങളൊക്കെ ഈ ഒരു 141 ദിവസം ഉണ്ടാകാൻ അതിനിടയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് പൂയാണ്. പൂയ നക്ഷത്രക്കാർക്ക് കേസ്, വ്യവഹാരങ്ങൾ ഇതൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയണം. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുക, സ്ഥലം മാറ്റം, നമുക്കിഷ്ടപ്പെടാത്ത സ്ഥലത്തേക്കുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് മാനസികമായിട്ട് നിരാശകൾ വർദ്ധിക്കുന്ന ഒരു കാലമായിരിക്കും. അടുത്തത് ആയില്യ നക്ഷത്രക്കാരാണ്. ഇവർക്ക് ബന്ധുക്കൾക്ക് രോഗങ്ങളുണ്ടാകുക, അതുകൊണ്ട് അലച്ചിലും പണച്ചിലവും ഒക്കെ നമുക്കുണ്ടാകുക. മാതാവ്, പിതാവ് തുടങ്ങിയവർക്കോ സഹോദരങ്ങൾക്കോ ഒക്കെ രോഗബാധകളൊക്കെ ഉണ്ടായിട്ട് അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകും. അതിൻ്റേതായിട്ടുള്ള സാമ്പത്തിക ചിലവുകളും വിഷമതകളും അലച്ചിലും ഒക്കെ അലട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ആയില്യ നക്ഷത്രക്കാർ ഈ കാലയളവിൽ ശ്രദ്ധിക്കണം. പിന്നീട് പൂരാട നക്ഷത്രമാണ്. ധനപരമായിട്ട് വലിയ വിഷമതകൾ നേരിടുന്ന ഒരു സമയമാണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള അരിഷ്ടതകൾ, അതുപോലെ തന്നെ ഇഷ്ടജനങ്ങളെ പിരിഞ്ഞു കഴിയേണ്ടി വരിക, ഇതൊക്കെ അനുഭവിക്കാൻ ഇവർക്ക് പൂരാടക്കാർക്ക് സാധ്യതയുള്ള കാലമാണ്. പെട്ടെന്ന് തന്നെ വീട് മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതും ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. പിന്നീട് അവസാനമായിട്ട് നമുക്ക് പറയേണ്ട തൃക്കേട്ടയാണ്. അലസത മൂലം പ്രവർത്തനങ്ങളൊക്കെ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളുണ്ടാവാം. ജീവിത പങ്കാളിക്ക്, നമ്മുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ രോഗദുരിതങ്ങളും കഷ്ടതകളും ഒക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് മനഃപ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഇടവരാം. എതിരാളികളൊക്കെ, ശത്രുക്കളൊക്കെ പ്രബലരായിട്ട് തീരുകയും നമുക്കൊരു ശല്യമായിട്ട് വരികയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വ്യവഹാരങ്ങളൊക്കെ, കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിലേ അത് നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വിജയമായിരിക്കില്ല. ഒരു പ്രതികൂലാവസ്ഥ സംജാതമാകാനുമുള്ള സാധ്യതയുണ്ട്. കുറച്ച് ആരോഗ്യപരമായിട്ട് കുറച്ച് രോഗദുരിതങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ള കാലമാണ്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. ഈ ശനിദോഷ നിവാരണത്തിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക? ഇപ്പോൾ ഈ ശനിയുടെ വക്രഗതി മൂലം വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഈ രാശിയിൽ ഗുണഫലം ഉണ്ടാകുമെന്ന് പറയുന്നവരും ചെയ്യണം. ഈ ശനിക്ക് പരിഹാരങ്ങൾ ചെയ്യുന്നതുകൊണ്ട് പൊതുവേ ശനിപ്രീതി ഉണ്ടാകുകയും ഈ ദോഷാവസ്ഥ പരിഹരിക്കപ്പെടുകയും ചെയ്യും. അത് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങളുണ്ടാവുകയുള്ളൂ. ഈ ശനിക്ക് പൊതുവേ കറുത്ത വസ്ത്രം ശനിയാഴ്ചകളിൽ ധരിക്കുന്നത് വളരെ ഉത്തമമാണെന്നാണ് പറയുക. ഈ ദിവസം നീല വസ്ത്രമോ കറുത്ത വസ്ത്രമോ ധരിച്ചാൽ ശനിപ്രീതി ഉണ്ടാകുമെന്നാണ് പറയുക. അതുപോലെ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് നടത്തുക. അത് എള്ള് നാളികേരം പൊട്ടിച്ച് അതിനകത്ത് എള്ളുതിരി വെച്ച് എള്ളെണ്ണ ഒഴിച്ച് കത്തിച്ച് ഒരു 5 മിനിറ്റെങ്കിലും അവിടെ വെക്കാനെന്ന് മേശാന്തിയോട് പറയണം. പറഞ്ഞിട്ടൊരു ദക്ഷിണയെ അദ്ദേഹത്തിന് പ്രത്യേകം കൊടുത്ത് വേണ്ടവല്ലോ അത്രയും നേരം അവിടെ നിന്ന് നമ്മൾ ആ നീരാഞ്ജനം കത്തിച്ച് ഇന്ന് അയ്യപ്പനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ശനിയാഴ്ചകളിൽ ഉപവാസം എടുക്കുന്നത് വളരെ നല്ല, പൂർണ്ണമായിട്ടും ഭക്ഷണം ഉപേക്ഷിച്ചുള്ള ഉപവാസമോ അല്ലെങ്കിൽ ഒരിക്കൽ ആഹാരം കഴിച്ചുള്ള ഉപവാസമോ നമ്മൾ എടുക്കുന്നത് ശനിപ്രീതിക്ക് വളരെ നല്ലതാണ്. ശനിയാഴ്ചകളിൽ ഉപവാസം അനുഷ്ഠിക്കുക. അത് ഈ കണ്ടകശനി, ഏഴശനി തുടങ്ങിയിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്ന കൂറുകാർക്കും വളരെ പ്രയോജനപ്രദമാണ്. ശനിദശാകാലത്തിലുള്ള ആൾക്കാർക്കും വളരെ നല്ലതാണ്. ഇന്ദ്രനീലം നമ്മുടെ നടുവരലയിൽ, വലത്ത് കൈയുടെ ആണുങ്ങൾ വലത്ത് കൈയുടെ നടുവരലയിലും സ്ത്രീകൾ ഇടത്ത് കൈയുടെ നടുവരലയിലും ഒക്കെ ധരിക്കുന്നത്, അത് അവരുടെ പ്രായം അനുസരിച്ച് കാരറ്റ് നിശ്ചയിച്ച് വെള്ളിയിൽ, അതാണ് ഉത്തമം, വെള്ളിയിൽ തന്നെ ധരിക്കുന്നതും വളരെ നല്ലതാണ്. പിന്നീട് ഈ കറുത്ത എള്ള് വൃത്തിയുള്ള ഒരു വെളുത്ത തുണിയിൽ പൊതിഞ്ഞിട്ട് നമ്മുടെ പൂജാമുറിയിൽ വയ്ക്കുന്നതും വളരെ നല്ലതാണെന്ന് പറയും.
അവിടെ ആ എള്ളിരിക്കുന്ന സ്ഥലത്ത് ശനിയുടെ ധാന്യമാണ്. അപ്പോൾ ശനിയുടെ ഒരു പ്രത്യേകത അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത് നമ്മൾ എള്ളെണ്ണ ഉപയോഗിച്ച് കത്തിക്കുന്നത് വളരെ നല്ലതാണ്. ആ എള്ളിൻ്റെ എള്ളെണ്ണയുടെ മണം, ആ ഗന്ധം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പം ആ ഗ്രഹത്തിൽ നിന്ന് ഈ ശനിയുടെ ദോഷം അകലാൻ വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുക. കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണ്. ശനിയാഴ്ച ദിവസം രാവിലെ നമ്മൾ സ്വല്പം ചോറും എള്ളും കലർത്തിയിട്ട് ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളതുപോലെ തന്നെ ഈ ആഹാരം കഴിക്കുന്നതിന് മുമ്പ്, ഊണ് കഴിക്കുന്നതിന് മുമ്പ് നല്ല ശുദ്ധമായിട്ടുള്ള ചോറ് ഒരു ഉരുളി എടുത്ത് കുറച്ച് എള്ളും പതിച്ച് വെളിയിൽ കാക്കയ്ക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെയധികം നല്ലതായിട്ടാണ് പറയപ്പെടുക. ശനിയുടെ വാഹനമാണ് കാക്ക. ഈ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് ശനിപ്രീതി ഉണ്ടാകുമെന്നാണ് പറയുക. പിന്നീട് ഹനുമാൻ സ്വാമിയാണ്. ഹനുമാൻ വെണ്ണ, അവല് തുടങ്ങിയ നിവേദ്യങ്ങളൊക്കെ നടത്തുന്നതും ശനിദോഷ പരിഹാരമായിട്ട് പറയുന്നതുകൊണ്ടാണ്. ഹനുമാൻ ചാലിസ ജപിക്കുന്ന ആൾക്കാർക്ക് അത് ജപിക്കുന്നത് വളരെയധികം പ്രയോജനകരമാണ്. അത് വെറ്റിലമാല, വടമാല ഇതൊക്കെ ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുന്നത് നല്ലതാണ്. ശനിയാഴ്ച ദിവസങ്ങളിലെ പൊതുവിലെ മത്സ്യമാംസാദികളും മദ്യവും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു സൽചിന്തയോട് കൂടിയിട്ടും നാമജപത്തോടു കൂടിയിട്ടും നല്ല സൽപ്രവർത്തികളോട് കൂടിയിട്ടും ഒക്കെ കഴിയുകയാണെങ്കിൽ ഈ ശനിദോഷം നമ്മളെ അധികം ബാധിക്കത്തില്ല. അതുപോലെ തന്നെ ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ശനിയുടെ ഈ നീലാഞ്ജന സമാഭാസം, രവിപുത്രം യമാഗ്രജം, ഛായാമാർത്താണ്ഡ സംഭൂതം, തം നമാമി ശനീശ്വരം ജപിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇത് ശനിദേവനെ പ്രസാദിപ്പിക്കാൻ വളരെ നല്ലതാണ്. അല്ലാതെ തന്നെ അയ്യപ്പനെ പ്രാർത്ഥിക്കാനായിട്ട് നിത്യവും ഈ ശനിയാഴ്ചയെന്ന് തന്നെ ഇല്ല, എല്ലാ ദിവസവും അയ്യപ്പനെ പ്രാർത്ഥിക്കുന്ന ദിവസം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷരക്ഷ മഹാഭാഗു ശാസ്ത്രയെ തുപ്യം നമോ നമ എന്ന് പറയുന്ന ആ മന്ത്രം നിത്യവും ജപിക്കുക. ഒരു 108 സംഖ്യയെങ്കിലും ജപിക്കുക. ഈ മന്ത്രം ജപിക്കുന്നതുകൊണ്ടും അത് നമ്മൾ ആ ജപിക്കുമ്പം നമ്മൾ ജപത്തിൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഈ മന്ത്രം എന്ന് പറയുന്നത് നമ്മളെല്ലാവർക്കും എപ്പോഴും ജപിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണെന്നുള്ള ഒരു ധാരണ പാടില്ല. കാര്യം ഈ മറ്റ് വിഷയങ്ങൾ നമ്മൾ അവിടെ മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കുകയും ശുദ്ധം പാലിക്കുകയൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ മന്ത്രം ജപിക്കാനായിട്ട്. ആ മന്ത്രം ജപിക്കുന്ന ദിവസം കഴിയുന്നത്രയും നമ്മൾ ഈ പറഞ്ഞ നോൺ വെജിറ്റേറിയൻ ഫുഡൊക്കെ നമ്മൾ ഒഴിവാക്കുകയും ശാരീരിക ശുദ്ധി പാലിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ മന്ത്രത്തിൻ്റെ ഫലം കിട്ടാനായിട്ട്. ഇപ്പം നമ്മൾ ആയുർവേദ മരുന്നുകളൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ പഥ്യം പാലിക്കാൻ പറയും. ആ പഥ്യം പാലിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? ഈ ആയുർവേദ മരുന്ന് നമുക്ക് നെഗറ്റീവായിട്ട് ഫലിക്കും. അപ്പോൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ഈ മന്ത്രങ്ങളൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു അടുക്കും ചുറ്റോടും കൂടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേക അക്ഷരങ്ങളുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇതുകൊണ്ടാണ് ആ മന്ത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ മന്ത്രം ജപിക്കുമ്പം അതിന് വേണ്ടതായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഈ മന്ത്രം ഗുണത്തിന് പകരം ദോഷത്തെ ചെയ്യാനിടയുണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടതായിരിക്കുന്ന ശുദ്ധവൃത്യാദികൾ ചെയ്യാത്ത ദിവസം നമ്മൾ ജപിക്കേണ്ടാന്ന് വെക്കുക. അത് ചെയ്യാൻ കഴിയുന്ന ദിവസം നമ്മൾ ആ മന്ത്രം കഴിയുന്നത്ര ജപിക്കുക. അപ്പോൾ അതിൻ്റെ ഫലം നമുക്ക് കൂടുതലായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ കമൻറ്റിനകത്ത് പലരും പറയുന്നുണ്ടായിരുന്നു ഈ പല രീതിയിലുള്ള മതസ്ഥർ ഇത് കാണുന്നുണ്ട് വീഡിയോ, അപ്പോൾ അവർക്കൂടെ അനുകൂലമായിട്ടുള്ള പരിഹാരങ്ങൾ പറഞ്ഞു തരണം എന്നുള്ള രീതിയിൽ കമൻറ്റുകൾ കണ്ടിരുന്നു. കാര്യം എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഹൈന്ദവാചാരപ്രകാരമുള്ള പരിഹാരങ്ങൾ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഈ പഠിക്കാത്ത ഒരു വിഷയത്തിൽ ഞാൻ പരിഹാരം പറഞ്ഞു തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അബദ്ധമായിട്ട് തീരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ പരിഹാരം പറയാത്തത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന മറ്റു മതസ്ഥർക്ക് അവരുടെ ആ നാള് വെച്ചിട്ടും ജനന സമയം വെച്ചിട്ടും അവർക്ക് ദോഷകാലമാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് എന്തായാലും കഴിയും. അപ്പോൾ അവരുടെ ഈ വിഷയങ്ങൾ ഇപ്പം എല്ലാവരും ഈശ്വരനിലേക്ക് പല പല വഴികളിൽ കൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടേതായിട്ട് അതിനെ നയിക്കുന്ന ഓരോ ആചാര്യന്മാർ അവരുടേതായ സമുദായത്തിലുണ്ട്. ഇപ്പോൾ ഹൈന്ദവർക്കായാലും ക്രിസ്ത്യാനികൾക്കായാലും മുസ്ലിങ്ങൾക്കായാലും അവരുടേതായിട്ടുള്ള ആചാര്യന്മാർ ഏത് രീതിയിലാണ് നമ്മൾ ഈശ്വരിലേക്ക് എത്തേണ്ടതെന്നുള്ള ആ വഴി കാണിച്ചു കൊടുക്കാനായിട്ട് അവരുടെ മുന്നിൽ ഈ ആചാര്യന്മാരുണ്ട്. അപ്പോൾ ഈ ആചാര്യന്മാരോട് നമ്മുടെ സമയം ഇപ്പോൾ ശനിദശകാലമാണ് അല്ലെങ്കിൽ ശനിദോഷമുള്ള കാലമാണ്, അപ്പം നമുക്ക് എന്താണ് നമുക്കിതിനുള്ള പരിഹാരം എന്ന് ചോദിച്ചിട്ട് ആ പരിഹാരം തന്നെ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ ഇതിന് ഫലം ഉണ്ടാവുള്ളൂ. ഇതറിയാൻ വയ്യാത്ത ഞാൻ എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങളൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതിന് പകരം ദോഷത്തെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പരിഹാരം ഈ എല്ലാ മതസ്ഥർക്കും വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ പറയാൻ എനിക്ക് കഴിയാത്തത്. ഞാൻ ഈ ഹൈന്ദവമായിട്ടുള്ള പരിഹാരങ്ങളോ വിഷയങ്ങളോ മാത്രമേ ഞാൻ
പഠിച്ചിട്ടുള്ളൂ. മറ്റ് വിഷയങ്ങളെക്കുറിച്ച് എനിക്ക് അത്ര അറിവ് പോരാ. ഇപ്പോൾ ശരിക്കും കണ്ണ് ഡോക്ടറെ കൊണ്ട് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യിപ്പിക്കുന്ന പോലെ ആയിപ്പോവും ഞാൻ ഇതിന് പരിഹാരം പറഞ്ഞു തന്നാൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തിന് പരിഹാരം പറഞ്ഞു തരാത്തത്. എന്തായാലും എല്ലാവരും എൻ്റെ വീഡിയോ കാണുക. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ആ ദോഷങ്ങൾ എന്താണെന്നും അപ്പം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പരിഹാരം കഴിക്കാൻ കഴിയുന്ന ആൾക്കാർ ആ പരിഹാരങ്ങൾ ചെയ്യുക. അത് ചെയ്യാൻ കഴിയാത്ത ആൾക്കാർ അവരുടേതായിരിക്കുന്ന ആചാര്യന്മാരുമായിട്ട് സംസാരിച്ച് അതിനെന്താണ് അവരുടെ ആ മതവിഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെയധികം പ്രയോജനകരമാകും എന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.